ഇനിയും അല്ലാഹുവിനെ പേടിച്ച് തഖ്‌വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോഴേ, കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു രാഷ്ട്രീയക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ബെൽറ്റ് ഇടൂല. ഡ്രൈവർ എന്താ നമ്മുടെ എം എൽ എ ഇരിക്കല്ലേ, പോലീസ് ഒന്നും കൈ കാണിക്കൂല. എങ്ങനെ വേണമെങ്കിലും ഒക്കെ വണ്ടി അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ തിരിച്ച് കുത്തി കയറ്റി ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ, പോലീസ് ഇരിക്കല്ലേ, നേതാവ് ഇരിക്കല്ലേ, പേടിക്കേണ്ട കാര്യമില്ല. ഇനി പോലീസിന്റെ കുടുംബത്തിൽ പെട്ട ഒരാൾ വല്ല ആണെന്നുണ്ടെങ്കിൽ പോലീസ് വിളിച്ചാൽ പറയോ എന്റെ ഇക്കായ അവിടുത്തെ DYSP, എന്റെ ഇക്കായാണ് CI, എന്റെ അണ്ണനാണ് SI എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് വിട്ടേക്കും. അപ്പൊ ഒരു ഒരാളുടെ ഒരു പിൻബലത്തോടു കൂടി അല്ലേ, ഒരു ധൈര്യം. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാകും, എപ്പോഴും കൂടെ ഉണ്ടാകും. എപ്പോഴാ എപ്പോഴും കൂടെ ഉണ്ടാകും, അല്ലാഹു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. എപ്പോൾ എപ്പോൾ അല്ലാഹയെ പേടിച്ചോ അറിഞ്ഞോ അല്ലാഹ് കൂട്ടത്തിൽ ഉണ്ടാകും. ആരുടെ കൂട്ടത്തിൽ? ആരുടെ കൂട്ടത്തിൽ? മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ. ഏത് മുത്തഖി? ലഅല്ലകും തത്തഖൂൻ, ബോംബ് പിടിച്ച് തഖ്‌വ ഉള്ളവരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ടാകും. അതിനാണ് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. അല്ലാഹു സ്നേഹിക്കും, അല്ലാഹു സ്നേഹിക്കും. ആരെ സ്നേഹിക്കും? അല്ലാ നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാ ഏറ്റെടുക്കും എന്നർത്ഥം അല്ലേ. ഒരാളെ സ്നേഹിക്കുമ്പോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാവില്ല. നമ്മളിപ്പോ ഇവിടുന്ന് കാതലിക്ക് ഫോൺ വിളിക്കുമ്പോ അവള് പൈസ ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ ഇവിടുന്ന് റീചാർജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും, നീ ഒന്ന് വിളി. അപ്പൊ നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്ത് അവള് ചെയ്യും, അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്നേഹം കൂടുമ്പോഴാണല്ലോ 10-18 വയസ്സ് വരെ താലോലിച്ച് വളർത്തിയ ഉപ്പായും ഉമ്മായും കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ പോണത്. സ്നേഹം കൂടിട്ടല്ലേ അല്ലേ, ഉപ്പാക്ക് ഉമ്മ പോലെ സ്ഥലമുണ്ടോ? അപ്പൊ ഉപ്പായും ഉമ്മായ എത്ര നാൾ ഇവള് സ്നേഹിച്ചത്? കപട സ്നേഹം. കേവലം ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു മിസ്കാളിലൂടെ വന്ന ഒരു ബന്ധത്തിന്റെ പേരിൽ അവൻ പറഞ്ഞു, വർണ്ണിക്കാവില് വാ, ഇന്ന ജംഗ്ഷനിൽ വാ, ഞാൻ ഇന്ന ഡ്രസ് ഇട്ടിരിക്കും, ഇന്ന വണ്ടിയിലായിരിക്കും വരുന്നത്, നീ ഏത് ഡ്രസ്സാ? ആ ഡ്രസ് എല്ലാം കേട്ട് 10-18 വയസ്സായ പെണ്ണ് 10-18 വർഷം വരെ ഉമ്മായും വാപ്പായും താഴെ വെക്കാതെ നിലത്ത് വെക്കാതെ മോളി വെക്കാതെ ലിഫ്റ്റിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പെണ്ണ് അവസാനം ഒരു ചെറുക്കന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു പോയി ലിഫ്റ്റിക്കും പരട്ടിക്കൊണ്ട്. മഹബത്ത്, മഹബത്ത്. അവൻ കൊണ്ടുപോയി പഴഞ്ചാറ് പോലെ ജ്യൂസ് അടിച്ച് കളഞ്ഞിട്ട് ആ ചപ്പ് ചവറ് കളയുന്നത് പോലെ കളഞ്ഞ് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കിടക്കുമ്പോ അവിടുന്ന് വിളിച്ചു പറയും, ഇതാണ് ഒരു കൊച്ചു അവിടെ കിടക്കുന്നത്, ഇവിടുന്ന് ഉപ്പ കാണാതെ റെയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി നോക്കുമ്പോ അമ്മടെ മോള് നഫീസ, അമ്മടെ മോള് അസീന, അമ്മടെ മോള് സുമയ്യ, അമ്മടെ മോള് ശക്കീല, എല്ലാണ്ണം അവിടെ കാണും. അതല്ലേ സംഭവിക്കുന്നത്? ഈ ഒളിച്ചോണ്ട് പോയി അടിച്ചു മാറ്റിയിട്ട് ദാമ്പത്യ ജീവിതം സ്വസ്ഥമായ ജീവിതം നയിച്ച എവനെങ്കിലും ഉണ്ടോ? ഈ വലാ മുസീബത്തിനോട് പറഞ്ഞാ കേക്കൂ? ഇവിളന്മാരോട് ആരാ പറയാ? ഇത്ര പ്രാവശ്യം പറഞ്ഞ ആര് കേക്കാന? അനുഭവങ്ങൾ വന്നോണ്ടിരിക്കുക, എന്നിട്ട് കേക്കോ വലാകള്? എന്നിട്ട് കേക്കോ വലാകള്? അതാ മൂത്തുപോയി, മഹബത്ത്, സ്നേഹം മൂത്തുപോയി, സ്നേഹം മൂത്തുപോയി. അതാ പ്രശ്നം. ഈ സ്നേഹം അള്ളാഹുവിനോട് റസൂലിനോട് ആയിരുന്നെങ്കിൽ എന്ത് റാഹത്തായി പോയനെ. അവരെയും കൊണ്ട് വിളിച്ചോണം, അവരെ കിട്ടൂരല്ലേ വിളിച്ചോടാനെ. അത് കിട്ടുമെന്ന് സ്നേഹിച്ചു നോക്കണം, കിട്ടുമോ ഇല്ലയോ എന്നറിയാം, സ്നേഹിച്ചു നോക്കണം. കൈ കെട്ടുമ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അള്ളാന്റെ മുന്നിൽ കൈ കെട്ടുമ്പോ തന്നെ. കാരണം എന്താ, നമ്മുടെ മുന്നിലെ സ്വർഗവും ആ രംഗവും അവിടുത്തെ അവിടുത്തെ അവസ്ഥകളെല്ലാം മുന്നിൽ വന്നിക്കുമ്പോ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി. ഇതെന്ന് കൈ കെട്ടുമ്പോ സിനിമാ നടി നടന്മാരെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കാരണം എന്താ, മഹബത്ത് അങ്ങോട്ട് പോയി, മഹബത്ത് അങ്ങോട്ട് പോയി അല്ലേ. ഇല്ലാന്ന് പറയാൻ പറ്റൂല, ഇല്ലാന്ന് പറയാൻ പറ്റൂല. ഫാൻസ് അസോസിയേഷൻ എന്തിനാ പിന്നെ? ഫാൻസ് അസോസിയേഷൻ എന്തിനാ? മമ്മൂട്ടി എങ്ങനെയാണോ നിക്കറിട്ടത് അതേപോലെ ഇവനും നിക്കറിടുന്നത്, മമ്മൂട്ടി എങ്ങനെയാണോ മുടി വളർത്തിയത് അതേപോലെ ഇവനും മുടി വളർത്തുന്നത്, മമ്മൂട്ടി എങ്ങനെയാണോ പാണ്ടിട്ടത് അതേപോലെ ഇവനും പാണ്ടിടുന്നത്. അപ്പൊ ആരെയാ സ്നേഹിക്കുന്നത്? അല്ലാഹയാണോ? അല്ല. പക്ഷെ മമ്മൂട്ടി അവനെ സ്നേഹിക്കുന്നത്, മമ്മൂട്ടി ഇവന്റെ കൂടെ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ബുദ്ധിയില്ലാത്തവന്മാർ ചിന്തിക്കുന്നില്ലല്ലോ പടച്ചവനെ. ചിന്തിക്ക, അസുഖം പിടിച്ച് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക മമ്മൂട്ടിയുടെ ഒരു ആരാധകൻ, വരുമോ അവൻ കാണാൻ? അവന്റെ പെങ്ങടെ കല്യാണം, മമ്മൂട്ടിയെ ഫോൺ വിളിച്ച് ഇക്ക അത് പറഞ്ഞേക്കാം, നമ്മൾ നിങ്ങളുടെ ആരാധകനേക്കാം, വരുമോ? അവിടെ ഒരു 100 രൂപ മണിയോടെങ്കിലും അയച്ചു വരുമോ?
ഇവ അങ്ങേർക്ക് വേണ്ടി ഫ്ലക്സ് അത് ഇത് മറ്റേർച്ച എല്ലാം വെച്ചോളാം. ഇവന് മഹബത്ത് കൊടുക്കും, അയാള് തിരിഞ്ഞു പോലും നോക്കൂല. ആള് താമസമില്ല, പാവം, വെറുതെ അവന്റെ ആയസും പൈസയും മൊത്തം ഇതിന്റെ പേര് ഞാൻ കളയ. വല്ലതും ഉണ്ടോ? പുണ്യമുണ്ട്. മുസ്ലിയാക്കന്മാർ പറഞ്ഞാട്ടും, ഓ മുസ്ലിയാക്കന്മാർക്കും ഇതേ ഉള്ളു ജോലി. മോനെ ഇതേ ഉള്ളു ജോലി എന്ന് പറഞ്ഞാൽ നിനക്ക് കൊണ്ട് ഫായിദ ഇല്ല. ഫായിദ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഗുണമുണ്ടോ നിനക്ക്? മമ്മൂട്ടി ഒന്ന് കാണാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നാൽ സഹായിക്കുമോ? എന്റെ വീട്ടിൽ വരുമോ? എന്റെ വാപ്പ സുഖമില്ലാടക്കം നിക്ക ഒന്ന് വന്ന എന്റെ ഇക്കാ മാമ എന്റെ വാപ്പ ഒന്ന് കാണണെന്ന് പറഞ്ഞാൽ വരുമോ? പിന്നെ എന്തിനാ സ്നേഹിക്കുന്നത്? ഒരാളെ സ്നേഹിച്ച അയാൾ നമ്മുടെ കൂടെ കാണണ്ടേ? ഒരാളോട് ഒരു മഹബത്ത് വെച്ച അയാൾ നമ്മുടെ കൂടെ കാണണം. ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ച മൂന്ന് ദിവസമെങ്കിലും കൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കളയും, തീർന്ന് അവരുടെ പാട് തീർന്ന്. ഒറിജിനൽ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആ സ്നേഹമാണ് ഖിയാമത്ത് നാൾ വരെ ആഖിറത്തിൽ നിലനിൽക്കുന്ന സ്നേഹം. ഒറിജിനൽ സ്നേഹം, ആ സ്നേഹമാണ് വേണ്ടത്. നിബിധങ്ങളെ സ്നേഹിക്കുക, അള്ളാഹയെ സ്നേഹിക്കുക. നമുക്ക് സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവരുടെ ആ സ്നേഹവും ആ ഒരു രസവും നമുക്ക് കിട്ടാതെ പോകുന്നത്. ജഹാ റോസേ പാകേ ഖൈറുൽ വറാ ഹേ ഓ ജന്നത് നഹി ഹേ തോ ഫിർ ഔർ ക്യാ ഹേ കഹാ മേ കഹാ യേ മദീനേ കി ഗലിയാ ഓ ഖിസ്മത് നഹി ഹേ തോ ഫിർ ഔർ ക്യാ صاحب کما قوسین طہر بشر کی سر عرش مہمان نوازی اے عظمت نہیں ہے تو پھر اور کیا ہے اتر ولی دشمن ماریم ശത്രുക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂട്ടിയിണക്കി അവർക്ക് ചുടുചുംബനം നൽകുകയും അവരോട് സ്വകാര്യ സംഭാഷണം നടത്തുകയും അവരെ സഹായിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും ചെയ്ത ആ പ്രവാചകൻ ഈ ഒരു കാരുണ്യമില്ല എങ്കിൽ പിന്നെ എന്താണ് ലോകത്തിന് വസന്തം? പിന്നെ എന്ത് രസമാണ് ജീവിതത്തിനുള്ളത്? ആ പ്രവാചകനെ സ്നേഹിക്കുക, എല്ലാരെയും സ്നേഹിച്ച പ്രവാചകൻ, കൂട്ടിയിണക്കിയ പ്രവാചകൻ. ചിന്ന ഭിന്നമായി പോയ സമൂഹത്തെ ഒരൊറ്റ ചരടിന്റെ മക്കളാക്കി കൂട്ടിയിണക്കിയ മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടെ മുസ്ലിമെന്നോ അവിടെ മുസ്ലിമെന്നോ അവിടെ രോഗിയെന്നോ അവിടെ ആരോഗ്യമുള്ളവനെന്നോ അവിടെ സാധുവെന്നോ അവിടെ പണക്കാരനെന്നോ അവിടെ ഉയർന്നവനെന്നോ അവിടെ താഴ്ന്നവനെന്നോ അവിടെ സവർണനെന്നോ അവിടെ അവർണനെന്നോ ഇല്ല, എല്ലാവരും മനുഷ്യരാണ്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. ഏ മനുഷ്യരേ, നിങ്ങൾ ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. പൂർണ്ണ സമത്വം ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി നബിഗുന റസൂലുള്ളാഹി. ആ ഒരു സ്നേഹം, ആ ഒരു സന്തോഷം, ആ ഹബീബിനെ ഒന്ന് സ്നേഹിച്ചൂടെ? നാളെ അവിടെ ചെല്ലുമ്പോ ഒരുത്തരും കാണൂല. ഈ ഹബീബായ തങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, നമുക്ക് ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ ഈ ഹബീബായ തങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന് ആ ഹബീബിനെ സ്നേഹിക്കണം. ഉമ്മുൽ ഹബീബ ഇലൽ ഹബീബ്, നാളെ അവിടെ പറയപ്പെടും. ഹബീബിനെ ഹബീബോട് ചേർക്കും. സ്നേഹിതന്മാരെ സ്നേഹിതന്മാരുടെ കുട്ടിയണക്ക്, സ്നേഹിതന്മാരെ സ്നേഹിതന്മാരുടെ കുട്ടിയണക്ക്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അത്തറസാക്കന്റെ സ്നേഹിതനാരാ? അവന്റെ സ്നേഹിതം അമ്മൂട്ടിയായിരുന്നു. കുട്ടിയണക്കം പറയും, എവിടെ ആള്? ഇവിടെ കണ്ടില്ല, പിന്നെ തപ്പിക്കണം എവിടാന്നുള്ളത്. കുട്ടിയിണക്കാൻ പറയും ഓരോരുത്തരെ. നിങ്ങൾ അല്ലാഹുവിൽ തഖ്‌വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും സ്നേഹം നമുക്ക് വേണ്ട. അല്ലാഹു നമ്മളെ സ്നേഹിക്കണം, നമുക്ക് അല്ലാഹയെ സ്നേഹിക്കണം. അല്ലാഹുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജിന് പോകും, ഹറാമിൽ നിന്നെല്ലാം ഒഴിവാകും. അപ്പൊ അല്ലാഹു നമ്മളെ സ്നേഹിക്കും. അല്ലാഹുവിനോട് സ്നേഹമില്ലാതെ വരുമ്പോ നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല. ഇനി നിസ്കരിച്ചാ തന്നെ
തൂങ്ങിച്ചത്തവൻ സ്കരിച്ച് കിടക്കുന്ന പോലെ. നോമ്പ് പിടിച്ചാൽ തന്നെ നോമ്പ് പിടിച്ചിട്ട് അവിടെയും പിത്തിന, ഇവിടെയും ബസാദ്, അവിടെയും ബസാദ്, ഇവിടെയും ബസാദ്, കണ്ണങ്ങോട്ടും നോക്കി കണ്ണിങ്ങോട്ടും നോക്കി, ഇവന്റെ ഫിത്തിനായും കേട്ട് അവന്റെ ഫിത്തിനായും കേട്ട്, വെറുതെ വെറുതെ വേസ്റ്റ്. അള്ളാഹയുടെ സ്നേഹമില്ലാത്ത നോമ്പ്. ഈ സ്നേഹമല്ല നമുക്ക് വേണ്ടത്, ഒറിജിനൽ സ്നേഹം ഉണ്ടാകണം. അള്ളാഹു തആല നമ്മോട് പറഞ്ഞ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കുന്നവരായി മാറണം എങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അതിനല്ല പറഞ്ഞത് നിങ്ങളെ തക്കവുള്ളവരാകും.